ഹലോ ഫ്രണ്ട്സ് വെസ്റ്റേൺ ഗഡ്സുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നമ്മൾ എന്താണ് വെസ്റ്റേൺ ഗഡ്സ് എന്നും വെസ്റ്റേൺ ഗഡ്സ് കൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും വെസ്റ്റേൺ ഗഡ്സ് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നും ഈ വെസ്റ്റേൺ ഗഡ്സ് സംരക്ഷിക്കുന്നതിന് വേണ്ടി മാധവ് ഗാഡ്ഗിൽ തന്റെ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നുമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ അത് സർക്കാരും ജനങ്ങളും എങ്ങനെ ഏറ്റെടുത്തു അതിന് വന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ് അത് പ്രാബല്യത്തിൽ വന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വായിച്ചാൽ തന്നെ നമുക്കെല്ലാം മനസ്സിലാകും ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത് എന്നാൽ വെസ്റ്റേൺ വെസ്റ്റേൺഗഡ്സ് ഉൾപ്പെടെയുള്ള മലയോര പ്രദേശങ്ങളിലെല്ലാം ഈ റിപ്പോർട്ടിനെതിരെ വമ്പിച്ച പ്രതിഷേധമാണ് വന്നിട്ടുള്ളത് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒന്നാമത്തെ വിമർശനമായി പറഞ്ഞിട്ടുള്ളത് അത് കൂടുതലും പരിസ്ഥിതി സൗഹൃദമാണെന്നും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുമാണ് മറ്റൊന്ന് വിവിധ സംസ്ഥാനങ്ങളുടെ ഊർജ വികസന മേഖലകളെ തടസ്സപ്പെടുത്തുന്ന പശ്ചിമഘട്ടത്തിന് സമ്പൂർണ്ണ ഇക്കോ സെൻസിറ്റീവ് കവർ വേണമെന്നാണ് ഗഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു വിമർശനം ഗാഗിൽ റിപ്പോർട്ട് അതിലെ ശുപാർശകൾ നടപ്പാക്കുന്നത് മൂലം നഷ്ടങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിമർശനമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പശ്ചിമഘട്ടത്തിൽ വലിയ ഡാമുകൾ പണിയുന്നതിന് തടസ്സം പറഞ്ഞിട്ടുണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇത് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഊർജത്തിന്റെ ഉത്പാദനത്തിന് തടസ്സം നിൽക്കുമെന്നാണ് വിമർശകർ പറഞ്ഞത് എന്നാൽ ഇവയിലെല്ലാം പ്രധാനപ്പെട്ട വിമർശനം മറ്റൊന്നാണ് അതായത് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് പുറത്തു വിട്ടപ്പോൾ തന്നെ ഗോവയിലെ മണൽ ഖനന ലോബികളിൽ നിന്ന് വലിയ വിമർശനം ഈ റിപ്പോർട്ടിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ജനങ്ങളും ജനപ്രതിനിധികളും സർക്കാരും ചേർന്ന് പൊതുവായി ഒരു ചർച്ചയ്ക്ക് വന്നാൽ എല്ലാവരും ചേർന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതില് കരിങ്കൽ ഗോറികൾ മണൽ വാരൽ അനധികൃത കെട്ടിട നിർമ്മാണം ഇവക്കെതിരെ എല്ലാം എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു സമ്മതമായിരിക്കും ഇത് വരിക ഇത് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന വലിയ ലോബികൾക്ക് എതിരാവും അതുകൊണ്ട് തന്നെ ഗാർഗിൽ റിപ്പോർട്ട് തങ്ങൾക്കെതിരാണെന്നും അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ തങ്ങളുടെ ഉപജീവന മാർഗം നഷ്ടമാകുമെന്നും കേരളത്തിലെ കർഷകർക്കിടയിൽ ഈ ലോബികൾ ഒരു വ്യാജമായിട്ടുള്ളൊരു ഭയം ഉണ്ടാക്കി ഗാർഗിൽ റിപ്പോർട്ട് കർഷക വിരുദ്ധമാണെന്നും ജനവിരുദ്ധമാണെന്നും ഒരു വ്യാജ ഭീതി ജനങ്ങളിൽ പടർത്തി ഈ ലോബികൾ ഇതോടെ ജനങ്ങൾ പലരും ഈ റിപ്പോർട്ടിനെതിരെയും പരിസ്ഥിതി പ്രവർത്തകനായ ഗാഡ്ഗിൽ മാധവിനെതിരെയും പ്രതിഷേധം ആരംഭിച്ചു ഭൂരിഭാഗം ആളുകൾക്കും ഈ റിപ്പോർട്ട് വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേജുള്ള ഈ റിപ്പോർട്ട് അതും ഇംഗ്ലീഷിൽ ഒരു സാധാരണക്കാരനായ ആളിന് ഒരിക്കലും ഈ റിപ്പോർട്ട് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു പക്ഷെ മാധവ് ഗാഡ്ഗിൽ തന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല് ഈ റിപ്പോർട്ട് അതാത് സംസ്ഥാനങ്ങളിലെ ലോക്കൽ ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്ത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായ ഭാഷയിൽ പ്രസിദ്ധീകരപ്പെടുത്തണമെന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അവസരം മുതലെടുത്താണ് ഖനന ലോബികൾ ജനങ്ങളിൽ ഭീതി പരത്തിയത് അതായത് ഈ റിപ്പോർട്ടിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന് നേരെ ആണ് അവർ ജനങ്ങളോട് പറഞ്ഞത് ഈ റിപ്പോർട്ട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് തങ്ങളുടെ കൃഷിയിടം വീടുമെല്ലാം വിട്ട് ഇവിടൽ നിന്ന് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നെല്ലാം പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ വ്യാജമായിട്ടുള്ള റിപ്പോർട്ടുകൾ അവർ പ്രചരിപ്പിച്ചു ഇത് കേട്ട് അന്നത്തെ ഈ വനമേഖലാ പ്രദേശങ്ങളിൽ എല്ലാം വിദ്യാഭ്യാസം കുറവുള്ള ആളുകളും സാധാരണക്കാരായ ആളുകളും ഇവരുടെ വാക്കുകളെല്ലാം വിശ്വസിച്ചു അവർ ആകെ ഭീതിയിലായി തങ്ങളുടെ കിടപ്പാടം നഷ്ടമാകും എന്ന് തെറ്റിദ്ധരിച്ച കർഷകരും ആ പ്രദേശത്തെ ആളുകളെല്ലാം ഈ റിപ്പോർട്ടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് വന്നു പ്രതിഷേധങ്ങൾ ശക്തമായതോടുകൂടി ഇവരെ സംരക്ഷിക്കുന്നതിനായി രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എല്ലാം രംഗത്ത് വന്നു അങ്ങനെ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി പരിസ്ഥിതി വന മന്ത്രാലയങ്ങൾ ഈ റിപ്പോർട്ട് സുരക്ഷിതമായി എട്ട് മാസത്തോളം സൂക്ഷിച്ചു ഗാഡ്ഗിൽ കമ്മിറ്റി അംഗങ്ങൾ വിചാരിച്ച പോലെ ഈ റിപ്പോർട്ട് പൊതു ചർച്ചയിലേക്ക് വന്നില്ല ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതിന്റെ കോപ്പി നൽകാൻ മന്ത്രാലയങ്ങൾ തയ്യാറായതുമില്ല പ്രശ്നം ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയതോടു കൂടിയാണ് ഇതിന്റെ കോപ്പി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ മന്ത്രാലയങ്ങൾ ചെയ്തത് എല്ലാ റിപ്പോർട്ടുകളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേജുള്ള ഈ റിപ്പോർട്ട് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഈ പശ്ചാത്തലത്തിലാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പഠിച്ച് അത് പ്രായോഗികമാക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ മറ്റൊരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് കസ്തൂരി ഗംഗൻ കമ്മിറ്റി എന്നായിരുന്നു ഈ സമിതിയുടെ പേര് കസ്തൂരി ഗംഗൻ ഉൾപ്പെടെയുള്ള പത്തംഗ ഉന്നതതല കമ്മിറ്റിയെ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നാണ് വിളിച്ചിരുന്നത് ഗാഗ് റിപ്പോർട്ട് പരിസ്ഥിതിക്ക് പൂർണ്ണ പ്രാധാന്യം നൽകിയപ്പോൾ കസ്തൂരി ഗംഗൻ റിപ്പോർട്ട് വികസനത്തിന് പക്ഷപാതമായിരുന്നു പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കുമ്പോൾ പരിസ്ഥിതിയും വികസനവും തമ്മിലുള്ള ഒരു പൂർണ്ണ ബാലൻസ് ലഭിക്കാൻ പ്രയാസമാണ് ഈ രണ്ട് റിപ്പോർട്ടിലും അതുതന്നെയാണ് സംഭവിച്ചത് കസ്തൂരി ഗംഗൻ റിപ്പോർട്ടിൽ ഖനനത്തിന് പഴുതുകൾ നൽകിയെന്നും ഇത് പ്രകൃതിക്ക് ദോഷം ചെയ്യുമെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വികസനങ്ങൾക്ക് ഇത് തടസ്സമാകുമെന്നും വിമർശകർ ചൂണ്ടിക്കാണിച്ചു അങ്ങനെ കസ്തൂരി ഗംഗൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി തന്നെ ഇത് പരിസ്ഥിതി വിരുദ്ധമാണെന്നുള്ള പേര് ഈ റിപ്പോർട്ടിനും ലഭിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി മുപ്പത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഗാഗിലിന്റെ പശ്ചിമഘട്ടം കസ്തൂരി ഗംഗന്റെ പശ്ചിമഘട്ടത്തേക്കാൾ ചെറുതാണ് കസ്തൂരിഗംഗന്റെ അഭിപ്രായത്തിൽ ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടം ഗാഗിൽ റിപ്പോർട്ട് പശ്ചിമഘട്ടത്തിന്റെ അറുപത് ശതമാനം പരിസ്ഥിതി ലോല മേഖലയായി അടയാളപ്പെടുത്തി എന്നാൽ കസ്തൂരി ഗംഗൻ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്ററിൽ മുപ്പത്തിയേഴ് ശതമാനം അതായത് ഗാഡ്ഗിലിനേക്കാൾ പതിനേഴായിരം ചതുരശ്ര കിലോമീറ്ററിന്റെ കുറവാണ് കാണിച്ചിട്ടുള്ളത് കസ്തൂരി ഗംഗൻ റിപ്പോർട്ട് ഏറെ പ്രായോഗികമായിട്ടുള്ള ഒരു റിപ്പോർട്ടായി കണക്കാക്കുന്നവർ പലരുണ്ടെങ്കിലും ഗാഡ്ഗിൽ റിപ്പോർട്ട് കർഷക വിരുദ്ധമായിരുന്നില്ല എന്നതാണ് സത്യം അതേപോലെ തന്നെ പാരിസ്ഥിതികമായി ദുർബലമായിട്ടുള്ള ഭൂമി പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്നിവയെ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയും ഉണ്ടായിരുന്നു കസ്തൂരി ഗംഗൻ റിപ്പോർട്ടിലെ അഞ്ച് നിർദ്ദേശങ്ങൾ അടിയന്തിരമായി നടപ്പിലാക്കണമെന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ കേന്ദ്ര ഓഫീസിൽ നിന്നും നിർദ്ദേശം വന്നു അതോടുകൂടി ജനങ്ങൾ വീണ്ടും പ്രതിഷേധം ശക്തമാക്കുകയും അക്രമാസക്തരാകുകയും ചെയ്തു അതോടെ അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി പുതിയൊരു സമിതിയെ നിർദ്ദേശിക്കുകയായിരുന്നു കസ്തൂരി കങ്കൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ ഉമ്മൻ വി ഉമ്മൻ എന്നായിരുന്നു ഈ സമിതിയുടെ പേര് ഈ സമിതി ഈ റിപ്പോർട്ടിനെ വിശദമായി പഠിക്കുകയും മുഖ്യമന്ത്രിക്ക് ഇതിന്റെ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകൾ ഒന്ന് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല ഭൂമിയുടെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ സമിതി സർക്കാരിനോട് ശുപാർശ ചെയ്തു പരിസ്ഥിതി ലോല ഏരിയകൾ നിശ്ചയിക്കുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണയിക്കാൻ സമിതി ഒരു ഉപഗ്രഹ സർവേ സ്വീകരിക്കുകയും തോട്ടങ്ങളും എസ്റ്റേറ്റുകൾ പോലും അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു മറ്റൊന്ന് കസ്തൂരികഞ്ചൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ നടപടി നിർത്തിവെക്കാനും ശുപാർശ ചെയ്തിരുന്നു പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് ജനവാസ മേഖലകളെയും തോട്ടങ്ങളെയും ഒഴിവാക്കുന്നതുൾപ്പെടെ നിരവധി കർഷക അനുകൂല ശുപാർശകൾ സമിതി നൽകിയിരുന്നു കസ്തൂരിഗംഗൻ റിപ്പോർട്ടിൽ നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ വരുമെന്ന് പറഞ്ഞിരുന്നു മാധവ് ഗാഡ്ഗിൽ കസ്തൂരിഗംഗൻ റിപ്പോർട്ട് പ്രകാരം വനഭൂമിയും ജനവാസ കേന്ദ്രങ്ങളും വേർതിരിക്കുന്നതിന് ഇ എസ് എകളായി കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ഫീൽഡ് സർവേ നടത്തണമെന്ന് സംസ്ഥാന സമിതി പറഞ്ഞു ഈ പ്രദേശങ്ങളിലെ ജനസാന്ദ്രത പരിശോധിച്ച ശേഷം ജനവാസ കേന്ദ്രങ്ങളെ ഇ എസ് എ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കണം മറ്റൊന്ന് ശുപാർശ ചെയ്തിരുന്നത് ഹൈബ്രിഡ് ഇനം കറവയുള്ള മൃഗങ്ങളെ വളർത്തുന്നതിൽ നിന്ന് കർഷകരെ തടയരുതെന്നും ജൈവ കൃഷിയിലേക്ക് മാറുന്നതിനുള്ള ഗ്രേസ് പിരീഡ് അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി നീട്ടണമെന്നും നിർദ്ദേശിച്ചു വനമേഖലകളിൽ മൃഗങ്ങൾ വഴി തെറ്റുന്നത് തടയാൻ വേലുകെട്ടണമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് ഉമ്മൻ വി ഉമ്മൻ സമിതി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പിന്നീട് റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ അഞ്ച് സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടി ഈ റിപ്പോർട്ടുകളുടെ അഭിപ്രായം സമർപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിരുന്നു കസ്തൂരി ഗംഗം പാനൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു പിന്നീട് അത് പൊതുസഞ്ചയത്തിൽ ഉൾപ്പെടുത്തുകയും ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക ഗോവ കേരള തമിഴ്നാട് എന്നീ പശ്ചിമഘട്ട സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ മറ്റ് പങ്കാളികളിലേക്ക് അത് വ്യാപിപ്പിക്കുകയും ചെയ്തു ശ്രീ കസ്തൂരികങ്കൻ അധ്യക്ഷനായ ഉന്നതതല സമിതിയുടെ ശുപാർശകൾ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലെ പരിസ്ഥിതി നിയമ സംരക്ഷണ നിയമപ്രകാരം പശ്ചിമഘട്ടത്തിന്റെ മുപ്പത്തിയേഴ് ശതമാനം ഇ എസ് എ ഐ അതായത് എക്കോ സെൻസിറ്റീവ് ഏരിയ ആയി പ്രഖ്യാപിക്കാൻ മന്ത്രാലയം തീരുമാനിച്ചു അങ്ങനെ കസ്തൂരികങ്കൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെ ജനങ്ങൾ വീണ്ടും പ്രതിഷേധം ഉയർത്തി ആദ്യം ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർത്ത പലരും കസ്തൂരി ഗംഗൻ റിപ്പോർട്ടിന് പകരം ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെ മതി എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തുക വരെ ചെയ്തു അനധികൃതമായ ഖനനം മൂലം തങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുമെന്നുള്ള വിചാരത്തിൽ ജനങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള അതായത് കസ്തൂരി ഗംഗൻ റിപ്പോർട്ടിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ട് വീണ്ടും നിരത്തുകൾ ഇറങ്ങാൻ തുടങ്ങി ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും അതായത് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് അന്ന് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രകൃതി ദുരന്തങ്ങളും ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നോ എന്ന് അത് ഒരു പരിധിവരെ പറ്റും എന്ന് തന്നെയാണ് പറയാനുള്ളത് അതിന് ഉള്ള ഒരു ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും ഉണ്ടായ പതിനാല് സ്ഥലങ്ങളിൽ പതിനൊന്ന് സ്ഥലങ്ങളും ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പെട്ടതായിരുന്നു ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരി ഗംഗൻ റിപ്പോർട്ടും ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ടും ഒന്നും അല്ലാതെ നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ട ഒരു വ്യക്തിത്വത്തിനുടമയുണ്ട് സ്കോട്ട്ലൻഡുകാരനായ ഹാൻഡ്രോ ഫ്രാൻസിസ് യുഗോ വുഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ആനമലൈ ടൈഗർ റിസർവ് പറമ്പിക്കുളം ഭാഗങ്ങളിലെല്ലാം നിറയെ തേക്കൻ മരങ്ങളും അതുപോലെ റോസ് വുഡ് മരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഭരണം തുടങ്ങിയതോടു കൂടി അവർ ഈ റോസ് വുഡ് മരങ്ങളും ഏക്കിൻ തടികളും എല്ലാം വെട്ടി ബോംബെയിലേക്ക് കടത്താൻ തുടങ്ങി ബ്രിട്ടീഷ് ആർമിയുടെ കപ്പലുകൾ നിർമ്മിക്കാനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് ഇവർ ഈ മരങ്ങളെല്ലാം ഇവിടെ നിന്ന് കടത്താൻ തുടങ്ങിയത് ആ മരങ്ങൾ കടത്തുന്നതോടൊപ്പം തന്നെ ഇവർ ആ പ്രദേശങ്ങളിലുള്ള മൃഗങ്ങളെല്ലാം വേട്ടയാടിക്കൊല്ലുകയും അവിടെ നിന്നെല്ലാം നിബിഡമായ വനംപ്രദേശമായിരുന്ന ആ സ്ഥലങ്ങളെല്ലാം ഒരു അരിശു ഭൂമിയായി മാറിയ അവസ്ഥയിലായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിട്ട് ഫ്രാൻസിസ് വുഡ് കോയമ്പത്തൂരിൽ നിയമിക്കപ്പെട്ടു ഈ സമയത്ത് തന്നെ അദ്ദേഹം വെസ്റ്റേൺ ഗഡ്സിന്റെ നാശം ഇന്ത്യയുടെ കാലാവസ്ഥയെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിട്ട് പ്രമോഷൻ ആവുകയാണ് ഈ സമയത്ത് അദ്ദേഹം എന്നും രാവിലെ നാല് പോക്കറ്റുള്ള ഒരു കോട്ടുമെല്ലാം ഇട്ട് അതിലെല്ലാം തേക്കിന്റെ വിത്തുകൾ നിറച്ചിട്ട് കയ്യിൽ ഒരു വടിയും എടുത്തിട്ട് ഈ പ്രദേശങ്ങളിലെല്ലാം നടങ്ങി ചെറിയ ചെറിയ കുഴികളുണ്ടാക്കി തേക്കും തൈകളൊക്കെ അദ്ദേഹം അതിൽ കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറമ്പിക്കുളം ഭാഗങ്ങളിലെല്ലാം പോയാൽ അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഒരു പ്ലാന്റേഷൻ ഫോറസ്റ്റ് അതായത് ആ കാലത്ത് ഈ ഹ്യൂഗോ വുഡ് എന്ന സ്കോട്ട്ലൻഡുകാരൻ ഉണ്ടാക്കിയ ആ ഒരു പ്ലാന്റേഷൻ ഫോറസ്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുക അപ്പൊ അത്രത്തോളം വെസ്റ്റേൺ ഗഡ്സിന്റെ ഉപയോഗം മനസ്സിലാക്കുകയും അതിന്റെ നാശം ഇന്ത്യയെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്നും ആ കാലത്ത് തന്നെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാരെ അവിടെ നിന്ന് മരം വെട്ടാനോ മറ്റുള്ള മൃഗങ്ങളെ വേട്ടയാടുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒന്നും അദ്ദേഹം അനുവദിച്ചിരുന്നില്ല അറുപത്തി വയസ്സിൽ അദ്ദേഹം നീലഗിരി ജില്ലയിൽ വെച്ച് മരണമടയുകയും അദ്ദേഹത്തിന്റെ മൃതദേഹം ഈ ആനമലൈ ടൈഗർ റിസർവില് തന്നെ അടക്കം ചെയ്തിട്ടുണ്ട് ആ ഭാഗത്ത് പോകുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ കല്ലറയെല്ലാം കാണാവുന്നതാണ് ഹ്യൂഗോ വുഡ് പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ നിങ്ങൾ ചുറ്റും നോക്കുക എന്നാണ് ഇത്രയൊക്കെയാണ് ഈ വെസ്റ്റേൺ ഗഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം